കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കന്നുകാലികളിൽ കുളമ്പു രോഗം വ്യാപകമാകുന്നു. കൊട്ടാരക്കരയിൽ മാത്രം 15 ലേറെ പശുക്കൾ ചത്തത് ക്ഷീരകർഷകരെ ആശങ്കയിലാക്കി. കൊട്ടാരക്കര എഴുകോൺ കൊച്ചാലുമൂട് ക്ഷീജാമന്ദിരത്തിൽ തങ്കപ്പന്റെ ഉപജീവന മാർഗമായിരുന്നു 2 പശുക്കൾ. ദിവസേന 30 ലിറ്റർ പാൽ കിട്ടുമായിരുന്നു. പക്ഷേ രോഗം ബാധിച്ച 2 പശുക്കളും കഴിഞ്ഞ ദിവസം ചത്തു. കുടുംബത്തിന്റെ വരുമാന മാർഗവും അടഞ്ഞു. കുളമ്പു രോഗത്തെ തുടർന്നാണ് പശുക്കൾ ചത്തതെന്ന് തങ്കപ്പൻ പറയുന്നു. രാവിലെ ഇന്നലെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോയതായിരുന്നു. എല്ലാത്തിനും 4 എണ്ണം ഉണ്ടായിരുന്നു. 4 എണ്ണത്തിനും എടുത്തായിരുന്നു. ഇന്നും എടുത്തതാണ്. രാവിലെ 1 എണ്ണം മരിച്ചുപോയി. ഒന്ന് ഉച്ച ഒന്ന് 1 മണി കഴിഞ്ഞ ശേഷം മരിച്ചുപോയി. തങ്കപ്പന്റേത് ഒരൊറ്റപ്പെട്ട അനുഭവമല്ല. എഴുകോൺ പഞ്ചായത്തിൽ മാത്രം ഈ രോഗം ബാധിച്ച 15 ലേറെ പശുക്കളാണ് കഴിഞ്ഞിടെ ചത്തത്. കുട്ടികൾ തന്നെ 4 10 കുട്ടികൾ തന്നെ ചത്തിട്ടുണ്ട്. അതുപോലെ വലിയ പശു 2 എണ്ണം ഇതുൾപ്പെടെ. അതുപോലെ തന്നെ മൃഗാശുപത്രി ഡോക്ടർമാർ വരിക, ഒരേ ദിവസം ഒരു ട്രിപ്പ് ഇടുക, ഒരു ഇഞ്ചക്ഷൻ എടുക്കുക. പിന്നെ പറയുന്ന അസുഖം എന്താണെന്ന് വെച്ചാൽ പറയുന്നത് കുളമ്പ് രോഗമാണ്. പക്ഷെ കുളമ്പ് രോഗത്തിന് കുത്തിവെച്ച പശുക്കൾക്കും ഈ അസുഖമുണ്ട്. അസുഖം വന്നാൽ വീടുകളിലെ പശുക്കൾക്ക് ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സാമ്പത്തികം പോലും കർഷകരുടെ കയ്യിലില്ലാത്ത അവസ്ഥയാണ്. അപ്പം ആശുപത്രിയിൽ ചെന്നാൽ അതിനുള്ള മരുന്ന് ലഭിക്കാത്തൊരവസ്ഥയുണ്ട്. കാര്യം ഇത് പെട്ടെന്ന് പടർന്നു പിടിച്ചതായതുകൊണ്ട് തന്നെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുന്നെങ്കിൽ പോലും വ്യാപകമായും ഇത് പടർന്നു പിടിക്കുന്നത് കൊണ്ട് എല്ലാവരും വലിയ ഭീതിയിലാണ്. പ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്തതാണ് രോഗം പടരുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നില്ലെന്നും ക്ഷീരകർഷകർക്ക് പരാതിയുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.